ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദാഖ്ലിയ ഗവർണറേറ്റ് പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം വിഭാഗവും സുൽത്താൻ ഖാബൂസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ടീച്ചിംഗ് അറബിക് ടു നോൺ നേറ്റീവ് സ്പീക്കേഴ്സും ചേർന്ന് ലോക വിനോദസഞ്ചാര ദിനം വിപുലമായി ആഘോഷിച്ചു. ടൂറിസവും സമാധാനവും എന്ന സന്ദേശത്തിൽ നടന്ന പരിപാടിയിൽ ഒമാന്റെ വ്യത്യസ്ത പൈതൃകങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു. ചിത്ര പ്രദർശനം, മത്സരങ്ങൾ, പ്രകടനങ്ങൾ, അനുഭവങ്ങളുടെ പങ്കുവയ്പ് തുടങ്ങിയവ പരിപാടിയുടെ ഭാഗമായി അരങ്ങേറി. മന്ത്രാലയം ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. രാജ്യത്ത് വിവിധ പ്ലാസ്റ്റിക് ബാഗുകളുടെ നിരോധനം ഘട്ടം ഘട്ടമായി പ്രാബല്യത്തിൽ വരുന്ന സാഹചര്യത്തിൽ വിപണിയിൽ നിരീക്ഷണം ശക്തമാക്കാൻ പരിസ്ഥിതി വിഭാഗം ഒരുങ്ങുന്നു. ആദ്യഘട്ടമെന്ന നിലയിൽ ബുറൈമി ഗവർണറേറ്റിൽ പ്രത്യേക സമിതിക്ക് രൂപം നൽകി. ആരോഗ്യ മന്ത്രാലയം, ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം, കാർഷിക മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം എന്നീ വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന സമിതിയുടെ നേതൃത്വത്തിൽ പരിശോധനകൾ നടത്തും. പ്ലാസ്റ്റിക് ഫ്രീ ഒമാൻ നടപടികളിലേക്ക് നീങ്ങുകയാണ് രാജ്യം. ഒമാനിൽ പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകളുടെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കാനാണ് നീക്കം. കഴിഞ്ഞ മാസം മുതൽ ഇറക്കുമതിക്ക് നിരോധനം വന്നിരുന്നു. ഒമാൻ കസ്റ്റംസ് വിഭാഗവുമായി സഹകരിച്ചാണ് നടപടി. നിയമം ലംഘിച്ച് പ്ലാസ്റ്റിക് ഇറക്കുമതി ചെയ്യുന്നവരിൽ നിന്നും 1,000 റിയാൽ പിഴ ഈടാക്കും. നിയമലംഘനം ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാക്കും. ജൂലൈ 1 മുതൽ ഫാർമസികളിലും ആശുപത്രികളിലും ക്ലിനിക്കുകളിലും പ്ലാസ്റ്റിക് നിരോധനം പ്രാബല്യത്തിൽ വന്നിരുന്നു. പരിസ്ഥിതിയെ മലിനീകരണത്തിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനും പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനുമായാണ് പ്ലാസ്റ്റിക് നിരോധനമെന്ന് പരിസ്ഥിതി വിഭാഗം വ്യക്തമാക്കുന്നു. ഘട്ടം ഘട്ടമായാണ് പ്ലാസ്റ്റിക് ബാഗുകൾ ഇല്ലാതാക്കുക. 2027 ജൂലൈ 1 പൂർണ്ണമായും പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകൾ ഇല്ലാത്ത രാജ്യമായി ഒമാൻ മാറും. വാണിജ്യ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമെല്ലാം ഉത്തരവ് ബാധകമാണ്. നിയമലംഘകർക്ക് 50 റിയാൽ മുതൽ 1,000 റിയാൽ വരെ പിഴ ഈടാക്കും. കുറ്റം ആവർത്തിക്കുന്നവരുടെ മേൽ പിഴ ഇരട്ടിയാക്കുമെന്നും ഒമാൻ പരിസ്ഥിതി വിഭാഗം അറിയിച്ചു. രാജ്യത്തെ പരിസ്ഥിതി സംരക്ഷണം കൂടി ലക്ഷ്യമിട്ടാണ് വിവിധ സർക്കാർ വിഭാഗങ്ങളുടെ നടപടി. സെമി സ്കിൽഡ് ജോലികളിലുള്ള പ്രവാസികൾക്ക് ഇനി ബിസിനസ് ലൈസൻസ് നൽകില്ലെന്ന് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം. ഇത്തരം പ്രവാസികൾക്ക് വിദേശ നിക്ഷേപ ലൈസൻസ് നൽകുന്നത് നിർത്തിവെക്കും. ഇവർക്ക് നിക്ഷേപമിറക്കി കമ്പനികൾ സ്ഥാപിക്കുന്നതിനുള്ള അവസരമാണ് എടുത്തുകളയുന്നത്. വ്യാജ വിദേശ നിക്ഷേപ ലൈസൻസ് അപേക്ഷകളുടെ എണ്ണം കുറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് മന്ത്രാലയം നടപടി. അതേസമയം നിലവിൽ വിവിധ കമ്പനികളിൽ ജോലി ചെയ്യുന്ന വിദഗ്ധരായ പ്രൊഫഷണലുകൾക്ക് അവരുടെ തൊഴിലുടമ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ വിദേശ നിക്ഷേപ ലൈസൻസിന് അപേക്ഷിക്കാൻ സാധിക്കും. സെമി സ്കിൽഡ് പ്രൊഫഷണലുകളിൽ തൊഴിലെടുക്കുന്ന പ്രവാസികൾക്ക് നിക്ഷേപ വിലക്ക് ഏർപ്പെടുത്തുന്നതിലൂടെ വ്യാജ കമ്പനികളും നിക്ഷേപങ്ങളും തടയുകയാണ് സർക്കാർ ലക്ഷ്യം. ഇതുവഴി രാജ്യത്തെ സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമാക്കുന്നതിനും മൊത്തത്തിലുള്ള നിക്ഷേപ അന്തരീക്ഷവും വ്യവസായ സാഹചര്യവും മെച്ചപ്പെടുത്തുന്നതിനും സാധിക്കും. വിദേശ നിക്ഷേപ ലൈസൻസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇൻവെസ്റ്റ്മെന്റ് സർവീസസ് സെന്റർ വഴിയോ 8000070070 എന്ന നമ്പറിലോ വിവരം അറിയിക്കണമെന്നും വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം അറിയിച്ചു. ഇതിനിടെ കൂടുതൽ വാണിജ്യ മേഖലകളിൽ വിദേശ നിക്ഷേപകർക്ക് മന്ത്രാലയം വിലക്കേർപ്പെടുത്തിയിരുന്നു. ഗ്രോസറി സ്റ്റോറുകൾ, യൂസ്ഡ് വാഹനങ്ങളുടെ വിൽപ്പന, മൊബൈൽ കഫെ അടക്കം മലയാളികളടക്കം വലിയ തോതിൽ നിക്ഷേപം ഇറക്കുകയും സംരംഭങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്ന മേഖലകളിലാണ് ഏറ്റവും നിക്ഷേപം സ്വദേശികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. ഒമാനി സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതിന് ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ ശാക്തീകരിക്കുകയാണ് സർക്കാർ മുൻഗണന. തങ്ങളുടെ പദ്ധതികൾ സ്ഥാപിക്കുന്നതിന് ഒമാനികൾക്ക് ഇളവ് നൽകുന്നതും പൗരന്മാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതും പുതിയ നീക്കത്തിന്റെ ലക്ഷ്യങ്ങളാണ്. പുതുതായി 28 വാണിജ്യ പ്രവർത്തനങ്ങളാണ് ഒമാനികൾക്ക് മാത്രമാക്കിയിരിക്കുന്നത്. ഇതോടെ വിദേശ നിക്ഷേപകരെ തടയുന്ന വാണിജ്യ പ്രവർത്തനങ്ങൾ 123. ഇവയിൽ ഒമാനി നിക്ഷേപകരെ മാത്രമേ അനുവദിക്കൂ. നിയമം അനുസരിച്ച് കമ്പനികളിൽ വിദേശികൾക്ക് 100% ഉടമസ്ഥാവകാശവുമുണ്ട്. അതേസമയം 2000-ലേറെ വാണിജ്യ വ്യവസായ പ്രവർത്തനങ്ങളിൽ വിദേശികൾക്ക് നിക്ഷേപിക്കാൻ ഇപ്പോഴും അനുവാദമുണ്ട്. ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി ഒമാനിൽ ഇന്നും നാളെയും കനത്ത കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തെക്ക് വടക്ക് ബാത്തിന, ബുറൈമി, ദാഹിറ, ദാഖ്ലിയ ഗവർണറേറ്റുകളിലാണ് ഇടിയോടുകൂടിയ മഴ പ്രതീക്ഷിക്കുന്നത്. അൽഹജർ പർവ്വതനിരകളിലും മഴ ലഭിച്ചേക്കാം.
ഇന്ന് 20 മുതൽ 50 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. മണിക്കൂറിൽ 28 മുതൽ 65 കിലോമീറ്റർ വേഗത്തിലായിരിക്കും കാറ്റ് വീശുന്നത്. പൊടി ഉയരാൻ സാധ്യതയുള്ളതിനാൽ ദൂരക്കാഴ്ചയും ബാധിച്ചേക്കാം. അൽഹജർ പർവ്വത നിരകളിലും പരിസര പ്രദേശങ്ങളിലും ചൊവ്വാഴ്ചയും ഒറ്റപ്പെട്ട മഴ തുടരും. 5 മുതൽ 10 മില്ലിമീറ്റർ വരെ മഴ പെയ്യുമെന്നാണ് പ്രവചനം. മണിക്കൂറിൽ 28 മുതൽ 37 കിലോമീറ്റർ വേഗത്തിലായിരിക്കും കാറ്റ് വീശുന്നത്. വാദികൾ നിറഞ്ഞൊഴുകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ഒന്നിലധികം അപകട സാധ്യത സംബന്ധിച്ച മുൻകൂർ മുന്നറിയിപ്പും അധികൃതർ നൽകിയിട്ടുണ്ട്. കാലാവസ്ഥയും പ്രകൃതിയിലെ മാറ്റങ്ങളും ഉദ്യോഗസ്ഥർ നിരീക്ഷിച്ചു വരികയാണ്. പ്രതീക്ഷിക്കുന്ന മഴ സംബന്ധിച്ചും അധികൃതർ വിലയിരുത്തുന്നുണ്ട്. കാലാവസ്ഥാ മുന്നറിയിപ്പുകളും ബുള്ളറ്റിനുകളും റിപ്പോർട്ടുകളും പിന്തുടരണമെന്ന് കേന്ദ്രം പൗരന്മാരോടും താമസക്കാരോടും ആവശ്യപ്പെട്ടു. 2024 ഏപ്രിൽ 18 മുമ്പുള്ള ട്രാഫിക് പിഴകൾക്ക് 50% ഇളവോടെ പണമടയ്ക്കാനുള്ള പ്രഖ്യാപിത സമയപരിധി പ്രയോജനപ്പെടുത്തണമെന്ന് സൗദി ട്രാഫിക് വിഭാഗം ആവശ്യപ്പെട്ടു. 50% കുറയ്ക്കാനുള്ള സമയപരിധിക്കുള്ള കൗണ്ട് ഡൗൺ ആരംഭിച്ചതായും കഴിഞ്ഞ ഏപ്രിലിൽ ആരംഭിച്ച് 18 ആം തീയതി അവസാനിക്കുന്ന 6 മാസത്തെ സമയപരിധിക്ക് ഇനി ഏതാനും ദിവസങ്ങളെ ബാക്കിയുള്ളൂ എന്നും ട്രാഫിക് വകുപ്പ് ഓർമ്മിപ്പിച്ചു. 2024 ഏപ്രിൽ 18 കുമിഞ്ഞുകൂടിയ ട്രാഫിക് നിയമലംഘനങ്ങളുടെ പിഴ അടയ്ക്കുന്നതിൽ ഇളവ് നടപ്പിലാക്കാൻ ട്രാഫിക് വകുപ്പ് തുടങ്ങിയത്. സൽമാൻ രാജാവിൻ്റെയും കിരീടാവകാശിയുടെയും നിർദ്ദേശത്തെ തുടർന്നാണിത്. GCC രാജ്യങ്ങളിലെ പൗരന്മാർ, സന്ദർശകർ എന്നിവർക്കെതിരെ 18 ഏപ്രിൽ മുമ്പ് രജിസ്റ്റർ ചെയ്ത ട്രാഫിക് നിയമലംഘനങ്ങൾക്കുള്ള പിഴകളിൽ 50% ഇളവ് ലഭിക്കും. എന്നാൽ പൊതുസുരക്ഷയെ ബാധിക്കുന്ന കേസുകളിൽ ചുമത്തിയ പിഴകൾക്ക് ഇളവ് ബാധകമാകില്ല. സന്ദർശക വിസ നിയമം ലംഘിച്ചവർക്ക് തൊഴിൽ പെർമിറ്റ് ലഭിച്ചാൽ രാജ്യത്ത് തങ്ങാമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് പോർട്ട് അതോറിറ്റി അറിയിച്ചു. വിസ കാലാവധി തീർന്ന ശേഷമുള്ള ദിവസങ്ങൾക്കുള്ള ഓവർസ്റ്റേ പിഴ പൊതുമാപ്പിൽ ഇളവ് ചെയ്യും. ഓഗസ്റ്റ് 31 വരെയുള്ള വിസ നിയമ ലംഘനങ്ങൾക്കാണ് ഇളവ്. പുതിയ സ്പോൺസറെ കണ്ടെത്തി വർക്ക് പെർമിറ്റ് നേടുന്ന സന്ദർശക വിസക്കാർക്ക് രാജ്യത്ത് തങ്ങാൻ തടസ്സമില്ല. ഇവർക്ക് രാജ്യം വിടണമെങ്കിൽ എക്സിറ്റ് പെർമിറ്റും ലഭിക്കും. കൂടാതെ 15 വയസ്സ് തികയാത്ത കുട്ടികളുടെ ബയോമെട്രിക് രേഖകളും പകർത്തില്ല. ഇത് പ്രയോജനപ്പെടുത്തുന്നവർക്ക് പിഴയില്ലാതെ രാജ്യം വിടാം. ഇവരുടെ പാസ്പോർട്ടിൽ പ്രവേശന വിലക്കുണ്ടാകില്ല. സൗദിയിൽ താമസ തൊഴിൽ അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിക്കുന്നവരെ കണ്ടെത്താനുള്ള പഴുതടച്ച പരിശോധന തുടരുന്നു. സെപ്റ്റംബർ 26 മുതൽ ഒക്ടോബർ 2 വരെ നടത്തിയ പരിശോധനയിൽ നിയമലംഘനം നടത്തിയ 22,094 പേരെ അറസ്റ്റ് ചെയ്തതായി സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. താമസ നിയമ ലംഘനം നടത്തിയതിന് 13,731, അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ചതിന് 4,873, തൊഴിൽ നിയമലംഘനം നടത്തിയതിന് 3,490 പേരാണ് അറസ്റ്റിലായത്. രാജ്യത്തേക്ക് അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ 1,337 പേർ പിടിയിലായി. ഇവരിൽ 44% യമനികളും 53% എത്യോപ്യക്കാരും 3% മറ്റ് രാജ്യക്കാരുമാണ്. 37 നിയമലംഘകർ രാജ്യത്തു നിന്നും പുറത്തു പോകാൻ ശ്രമിച്ച് പിടിക്കപ്പെട്ടവരാണ്. നിയമലംഘകർക്ക് അഭയം കൊടുക്കുകയും ഇവരെ രാജ്യം വിടാൻ സഹായിക്കുകയും ചെയ്ത 23 പേർ അറസ്റ്റിലായി. മൊത്തം 6,683 നിയമലംഘകരെ യാത്രാരേഖകൾ ശരിയാക്കുന്നതിന് അതത് രാജ്യങ്ങളുടെ എംബസികളിലേക്ക് റെഫർ ചെയ്തു.